അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. ഓ, മനുഷ്യനാണെങ്കിൽ രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ്. ഓ, എന്റെ അളിയാ, ഇനി ഒരു ബിരിയാണി കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് റെഡിയായി. നല്ല അടിപൊളി കോഴി ബിരിയാണി ഉണ്ടാക്കണം. എടാ പിഞ്ചാനെ, ഒന്ന് ഈ കോഴിയുടെ പപ്പും പൂടൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്ത് താണ പിഞ്ചാനെ. എന്റെ പൊന്ന ശിഞ്ചാനെ, ഒന്ന് പോയ അവിടുന്ന്. ഇവിടെ മനുഷ്യൻ ഡോറാബൂജി തുടങ്ങും, ഇപ്പൊ എനിക്കത് കാണേണ്ടതാണ്. അവനും അവന്റെ ഒരു ഡോറാബുജിയും പ്രായം എത്രയായി. ഞാനാണെങ്കിൽ പോയി ഫ്രാങ്ക്ലിംബാനെ എണീപ്പിക്കട്ടെ. ഫ്രാങ്ക്ലിംബായിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. ഇപ്പൊ പോലീസ് ഓഫീസറാണ് ഫ്രാങ്ക്ലിംബായി. ഓ, ഇവിടെ എന്തൊരു സൗണ്ടാണ് ഈ കാർട്ടൂൺ കണ്ടല്ലേ. ഞാൻ രാവിലെ എണീറ്റിട്ട് വണ്ടിയൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി മിനിക്ക് അങ്ങ് വെച്ചിട്ടുണ്ട്. എന്റെ ആളിയാ, ഫ്രാങ്ക്ലിംബായ് ആണെങ്കിൽ അടിയിൽ കിടന്ന് ഉറങ്ങുവാണ്. ഞാൻ എന്തായാലും പോയി വിളിക്കട്ടെ. ഓഫീസിൽ എന്തായാലും പോവാറായിട്ടുണ്ട്. ഈ സമയം വരെ എണീറ്റില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിംബായ് പോലീസുകാരെ പിടിച്ച് പുറത്താക്കും. ഫ്രാങ്ക്ലിംബായ് മറന്ന, ഫ്രാങ്ക്ലിംബായ് പോലീസാണ്, ഡ്യൂട്ടിക്ക് പോണ്ട്. ഞാൻ പോലീസാണല്ലേ, മറന്നുപോയി മറന്നുപോയി. എടാ മറന്നുപോയടാ, എടാ ഞാനൊന്ന് അഞ്ചു മിനിറ്റ്, ഞാൻ ഇപ്പൊ എണീക്കാം, ഇപ്പൊ എണീക്കാം. ഇവിടെ കൊതു അടിക്കണ്ട ശിഞ്ചാനെ, നീ ആ കൊതുക് തീരെ എടുത്ത് കത്തിച്ചു വെച്ചേ. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിംബായ് രാവിലെ ആയി. ആ, നീ അങ്ങോട്ട് ചെല്ലേ, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ നീ. ഫ്രാങ്ക്ലിംബായ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് എണീക്ക് അങ്ങോട്ട്. ഞാൻ വരാം, നീ വിട്ടോ, നീ വിട്ടോ. ആ, ഓക്കെ ഓക്കെ. നമുക്ക് എന്തായാലും നേരെ നമ്മടെ. അയ്യോ, ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അളിയാ, ചായ വെക്കാനായിട്ട്. ഇനിയിപ്പോ വെള്ളം തിളച്ചു പോയോ എന്തോ. എന്റെ അളിയാ, പിഞ്ചാ ഡോറ് ലോക്ക് ചെയ്ത് കേട്ടാ. മനുഷ്യനാണെങ്കിൽ കറണ്ട് ബില്ല് കൂടിക്കഴിഞ്ഞാ അത് മതി മനുഷ്യനും. ഫ്രാങ്ക്ലിംബായ് കറണ്ട് ബില്ല് കൂടിക്കാനാ ചീത്ത, ഗ്യാസിന്റെ ബില്ല് കൂടിക്കാനാ ചീത്ത. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പളായി പിന്നെ കുക്ക് ചെയ്യണത് അങ്ങ് അടുപ്പിലാണ്. ഇതാകുമ്പോ ഗ്യാസും തീരത്തില്ല, കറണ്ടും തീരത്തില്ല. എങ്ങനെയുണ്ട്, ഓ ചൂടായി വരുന്നതേ ഉള്ളു കേട്ടാ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓ, നല്ലൊരു ഉറക്കം ഉറങ്ങി. പോലീസാണ് ഇപ്പൊ ഞാൻ. അപ്പൊ ഇന്ന് എനിക്ക് കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ, ആരും വിളിക്കുന്നുണ്ടല്ലോ ഫോണില്. രാവിലെ തന്നെ ആരാണ്? അല്ല, ശിഞ്ചാനും പിന്നെ എന്റെ സ്കൂളിൽ പോവാഞ്ഞത്. ശിഞ്ചാനെ പിന്നെ ഞാൻ സ്കൂളിൽ നിന്നാണല്ലോ. ഞാൻ കോൾ എടുക്കട്ടെ എന്തായാലും. ഹലോ സാറേ, എന്ത് പറ്റി സാറേ? ശിഞ്ചാനും മിഞ്ചാനും ഉണ്ടോ? ആ, ശിഞ്ചാനും മിഞ്ചാനും ഉണ്ട്. അവരൊന്നും പറഞ്ഞില്ല. അവരെന്ത് പറയാൻ, ഉച്ചക്കുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെ ശിഞ്ചാൻ ഉണ്ടാക്കുന്നുണ്ട്. അതെന്റെ അടുത്ത് പറഞ്ഞു. ആ, ഇനിയിപ്പോ അതായിരിക്കും നല്ലത്, ബിരിയാണി നടത്തിക്കോട്ടെ. അതാകുമ്പോ അവന് ഭാവി സെറ്റ് ആയല്ലോ. സാറേ എന്ത് പറ്റി സാറേ, അങ്ങനെ പറയല്ല സാറേ. ഓ, ശിഞ്ചാനും മിഞ്ചാനും ആണെങ്കിൽ ഇനി സ്കൂളിലോട്ട് വിടണ്ട കേട്ടോ. എന്ത് പറ്റി സാറേ? ഓ, വിടണ്ട സാറേ, കാര്യം പറ സാറേ. അവരാണെങ്കിൽ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നെ മാതിരി തന്നെ ശിഞ്ചാനും മിഞ്ചാനും പഠിപ്പില് ഭയങ്കര പുലിയാണ് സാറേ. ഓ, താങ്കൾ ഇത്ര വരെ പഠിച്ചു? ഞാനാണെങ്കിൽ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മൂന്നാം ക്ലാസ്സിൽ പൊട്ടുന്ന് മനസ്സിലായപ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. താങ്കളുടെ പോലെ തന്നെയാണ് കേട്ടോ. ഇനി എന്തെങ്കിലും പഠിക്കാൻ വിടണ്ട. ശിഞ്ചാനും മിഞ്ചാനും ആണെങ്കിൽ ഒരു മാർക്കും ഇല്ല. 10 സബ്ജക്ട് ഉണ്ട്, 10 സബ്ജക്റ്റിലും വട്ട പൂജ്യമാണ് കിട്ടിയേക്കുന്നത്. വട്ട പൂജ്യാ? ഇനി ഞാൻ അവരുടെ രക്ഷിതാക്കളുടെ അച്ഛൻ അമ്മേടെ അടുത്ത് ഞാൻ എന്ത് പറയും? എന്റെ അളിയാ, സാറെ അങ്ങനെ പറയല്ലേ സാറേ. അങ്ങനെ തന്നെ പറയത്തോളൂ. എന്തായാലും ടീസിങ് കാര്യങ്ങളൊക്കെ സ്കൂളിൽ വന്നിട്ട് മേടിച്ചു. എന്തായാലും നമുക്ക് പഠിപ്പിക്കാൻ താല്പര്യമില്ല. അയ്യോ, എടാ അതും പറഞ്ഞ് കോള് കട്ട് ചെയ്ത്. വെറുതെ അല്ലാട്ടാ അവര് സ്കൂളിൽ പോവാണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്താണ് സ്കൂളിൽ പോവാത്തതെന്ന്. ഈ ഡോറ് തുറന്നിട്ടുണ്ടാവോ എന്തോ ഫ്രണ്ട്സ് ഡോറ്. എന്റെ മോനെ ഒക്കെ തുറന്നിട്ടുണ്ട്. ആ, തോന്നി 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 തോന്നി. എടാ പിഞ്ചാനെ, എടാ പൊന്ന് പിഞ്ചാനെ, നീ ഇവിടെ നിൽക്കും. നിന്റെ കാര്യം ഞാൻ വന്നിട്ട് ഞാൻ തീരുമാനമായി തരാം. ഞാൻ ആദ്യം ശിഞ്ചാനെ എടുത്ത് ചോദിക്കട്ടെ. ശിഞ്ചാനെ, എന്തുവാണ് പരിപാടി? ഫ്രാങ്ക്ലിംബായ്, ഞാൻ അപ്പുറത്തെ വീട്ടിൽ നമ്മൾ ഡോറി മോനെ വിട്ടുന്ന ഒരു കോഴി അങ്ങോട്ട് കല്ലെറിഞ്ഞ് പിടിച്ചു. അന്നേരം കോഴിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ആ ഇനിയിപ്പൊ കോഴിക്കറി ഉണ്ടാക്കിയാ മതി നിനക്ക്, അതായിരിക്കും നല്ലത്. അതെന്താണ് ഫ്രാങ്ക്ലിൻ ഭായി അങ്ങനെ പറഞ്ഞത്? എടാ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല, നീ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്ക്, നിനക്കേ ഇവിടെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ളു. എടാ പിഞ്ചാനെ ഫ്രാങ്ക്ലിൻ ഭായി പറ പരസ്യാണ്, അതിന്റെ തുടങ്ങാനങ്ങാട്ടി മുമ്പ് പറ. എടാ നിനക്ക് ക്ലാസ്സിലൊന്നും പോണ്ടേ? ഫ്രാങ്ക്ലിൻ ഭായി ഞങ്ങളുടെ അടുത്ത് പ്രിൻസിപ്പാള് പറഞ്ഞ് പഠിക്കാൻ വേണ്ട എന്റെ ഷിഞ്ചാന്റെ അടുത്ത്. അതെന്ത് പറ്റിയടാ പിഞ്ചാനെ? ഫ്രാങ്ക്ലിൻ ഭായി ഞങ്ങൾക്ക് എല്ലാത്തിലും പഠിപ്പ് കൂടുതലായ കാര്യം അവര് പറഞ്ഞ്, ഇനി നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾക്കുള്ള നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു, 10th class വരെയുള്ള എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അപ്പൊ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. നിങ്ങക്ക് എക്സാമിന് റിസൾട്ട് മാർക്കും പേപ്പറൊക്കെ കിട്ടിയായിരുന്നു? അത് പിന്നെ ഫ്രാങ്ക്ലിൻ ഭായി ഞങ്ങൾക്ക് എക്സാം സംഭവം ഇല്ല. ഫ്രാങ്ക്ലിൻ ഭായി അതെന്താണ് എക്സാം സംഭവം നിങ്ങക്ക് ഇല്ലാത്തത്? ഫ്രാങ്ക്ലിൻ ഭായി ഞാൻ പറഞ്ഞില്ലേ പഠിച്ച എല്ലാം കഴിഞ്ഞു, അപ്പൊ സാറ് പൊക്കോളാൻ പറഞ്ഞു. എടാ പിഞ്ചാനെ നിങ്ങളുടെ രണ്ടുപേരെയും സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് എന്നെ വിളിച്ച് നിങ്ങളുടെ പ്രിൻസിപ്പാൾ വിളിച്ച് പറഞ്ഞായിരുന്നു. ഫ്രാങ്ക്ലിൻ ഭായി ആണല്ലേ ടിവിയൊക്കെ അങ്ങ് ഓഫ് ചെയ്ത്? ടിവിയൊക്കെ ഞാൻ എപ്പോഴും ഓഫ് ചെയ്ത്. ഫ്രാങ്ക്ലിൻ ഭായി ഫ്രാങ്ക്ലിൻ ഭായി ഞങ്ങളെ അച്ഛനമ്മേടെ അടുത്ത് പറയരുത് കേട്ടാ ഇത്. എടാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പിന്നിക്കല്ലേ ജീവിതം കേക്കത്തുള്ളൂ. എടാ എന്തായാലും ഒരു കാര്യം ചെയ്യ്, ഞാനപ്പൊന്ന് റെഡിയായി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം, നിങ്ങളൊന്ന് മറ്റേ നമ്മുടെ പൂളിന്റെ അവിടെ വന്നിക്ക് രണ്ടുപേരും. കേട്ടോടാ ഷിൻചാനെ, ഫ്രാങ്ക്ലിൻ ഭായി ഞാൻ അവിടെ നിൽക്കാം. ആ നീ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാ. ഫ്രാങ്ക്ലിൻ ഭായി ഇവിടെ കണ്ട ബാക്കില് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഭായി ഇതേ പ്രോട്ടീൻ ഉള്ള വെജിറ്റബിൾസും ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് നീക്കി വെച്ചിട്ടുണ്ട്, പിന്നെ അപ്പുറത്ത് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ എടാ നിനക്ക് ഷിൻചാനെ നിനക്കൊരു ഭാവി ഉണ്ടാ ഷിൻചാനെ, ഒരു കുക്കാവും നീ. ആഹ് ഇനിയിപ്പോ എന്ത് ചെയ്യാം? ആ അത് സീനൊന്നുമില്ല ഷിൻചാനെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിക്കാം. ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം കേട്ടോ, നിങ്ങൾ എന്തായാലും റെഡിയായി നിക്ക്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങ് ഡ്രസ്സൊക്കെ അങ്ങ് മാറാം. ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോടെ ലൈക്ക് ചാർജിട്ട് ജസ്റ്റ് 3000 likes ആണ്. ഓക്കെ അപ്പൊ എല്ലാരും വീഡിയോ ഇപ്പോഴത്തെ ലൈക്ക് ചെയ്യാത്തവരുടെ ഗൈസ് ചുമ്മാ ഒന്ന് അങ്ങ് ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കാം കേട്ടോ, എല്ലാവരും ലൈക്ക് ബട്ടൺ അങ്ങനെ നീല പൂശാ, ജസ്റ്റ് 3000 likes. പിന്നെ നമ്മൾ റോഡ് ടു 80K subscribers ആണ്, അപ്പൊ നമ്മുടെ ഫാമിലി 80K subscribers ആവാറായി. അപ്പൊ എല്ലാരും ഇപ്പോഴത്തെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഓക്കെ പവർ ആക്കാം. ഓക്കെ നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ അങ്ങോട്ട് മാറാം, നമ്മുടെ പോലീസ് ഡ്രസ്സൊക്കെ അങ്ങ് ഇടട്ടെ. ഇപ്പോഴാണ് ഇപ്പൊ ഞാൻ പോലീസ് ആക്കട്ടെ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. സെറ്റല്ലേ ലുക്കൊക്കെ അല്ലേ? എനിക്കറിയാൻ പാടില്ലടാ നമ്മളെ വല്ല വെല്ലോടത്ത് പണിക്കാക്കാനായിരിക്കും തോന്നുന്നുണ്ടാ പിഞ്ചാനെ. ഏ അങ്ങനെ വരാനൊന്നും വഴിയില്ലടാ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ ഭായി നമുക്ക് എന്തെങ്കിലും എടാ നമ്മളെ വല്ല പാർക്കിലൊക്കെ കൊണ്ടുപോകാനായിരിക്കോ? എടാ പോടാ അവിടുന്ന് പോലീസ് ഡ്രസ് കൊടുത്ത് പോലീസ് എന്തെങ്കിലും പാർക്കിലോട്ടല്ലേ, ഇനി വല്ല ജയിലിലോട്ട് വല്ല ആയിരിക്കോ ഇനി? ഇല്ലടാ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നിക്ക, ഫ്രാങ്ക്ലിൻ ഭായി എന്തായാലും തരട്ടെ. ഓ മനുഷ്യൻ എന്റെ ലുക്കൊക്കെ നോക്കി നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞാനപ്പോ എന്തായാലും പുറത്തിറങ്ങട്ടെ. ഷിൻചാൻ അവിടെ പോയി. നമ്മുടെ വീഡിയോസ് ആണെങ്കിൽ ഗൈസ് നമ്മൾ പോലീസ് ആവുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഒന്നല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു കാർഡ് കൊടുത്തേക്കാം. നമ്മളെ എക്സാം ഒക്കെ എഴുതി പാസ്സായി, ഒരു വിഷയമായിരുന്നു നമ്മൾ പോലീസ് ആയത്. ഓക്കെ ഫസ്റ്റ് നമ്മൾ അറസ്റ്റ് ചെയ്തത് ഷിൻചാനും മിഞ്ചാനായിരുന്നു. ഓ മുട്ടം കോമഡി ആയിരുന്നു. അപ്പൊ എന്തായാലും വീഡിയോയുടെ അവസാനം ഞാൻ ഒരു കാർഡ് കൊടുത്തേക്കാം, ഒന്നല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ ഷിൻചാനും മിഞ്ചാനും എവിടെ കാണുന്നില്ലല്ലോ. എന്റെ പാന്റ് ലൂസ് ഉണ്ട്, ലൂസ് ഉള്ള മാതിരി തോന്നുന്നുണ്ട്. ആ സീനൊന്നും ഇല്ല, നമുക്ക് എന്തായാലും ഷിൻചാനും മിഞ്ചാനും. ആ ഓക്കെ ഓക്കെ അവിടെ ഷിൻചാനെ മിഞ്ചാനെ ഞാൻ ഇനി ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം, എന്തായാലും നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല, നിങ്ങൾ എന്തായാലും ചെറിയ ആൾക്കാരാണ്. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് എന്താണ് ഷിൻചാനെ? ആദ്യം നീ പറ. ഫ്രാങ്ക്ലിൻ ഭായി എനിക്ക് പണ്ട് തൊട്ട് ആഗ്രഹമായിരുന്നു ഫ്രാങ്ക്ലിൻ ഭായി കോടീശ്വരനാവണമെന്ന്. എന്റെ പൊന്നോ എടാ അവന് പണിയെടുക്കാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല, എന്നിട്ട് കോടീശ്വരനാ. ഇപ്പൊ ആദ്യം പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കിയാലേ കോടീശ്വരനാവത്തുള്ളൂ. ആ ഫ്രാങ്ക്ലിൻ ഭായ് അതാണ് എനിക്ക് ഏറ്റവും വലിയ മടി. ഫ്രാങ്ക്ലിൻ ഭായ് എനിക്ക് ഫ്രാങ്ക്ലിൻ ഭായുടെ പോലെ ഒരു സിൻസിയർ പോലീസ് ഓഫീസർ ആവണം. ഇഞ്ചാനെ നീ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? ഫ്രാങ്ക്ലിൻ ഭായി സീരിയസ് ആണ്, സത്യമായിട്ടാണ് പറഞ്ഞത്, എനിക്ക് പോലീസ് ആയാ മതി. എടാ പിഞ്ചാനെ നിനക്കോ? ഫ്രാങ്ക്ലിൻ അത് ചോദ്യമാണ്, ഷിൻചാൻ തിന്നണത് ഞാൻ തിന്നത്തുള്ളൂ, ഷിൻചാൻ ചെയ്യണത് ഞാൻ ചെയ്യത്തുള്ളൂ.
എടാ എന്ന് വെച്ചാൽ ഇത് ജോബാണ്. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്, പോലീസ്. ഞാന് ഷിൻജാനിന് തൊട്ട് പോലീസ്, അത് മതി. ഈ പോലീസ് ആവാൻ എന്താ ചെയ്യേണ്ടത് ഫ്രാങ്ക്ലിൻ ഭായ്? എടാ പിഞ്ചാനെ, പോലീസ് ആവാനാണെങ്കിൽ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും എക്സാമും കാര്യങ്ങളൊക്കെ എഴുതണം. ഇപ്പൊ ഞാൻ എന്തായാലും ഇപ്പോഴത്തെ എസ് ഐ ആയ കാരണം ഇപ്പൊ എക്സാമും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും സെറ്റ് ആക്കാം. ഫ്രാങ്ക്ലിൻ ഭായ്, അത് മതി, അത് മതി, അത് മതി. പക്ഷെ ഷിൻജാനെ വേറൊരു കാര്യമുണ്ട്. പോലീസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ബാഡ് ഹാബിറ്റ്സും നിർത്തണം. മോഷണം അതൊന്നും പറ്റത്തൊന്നുമില്ല. നിയമപ്രകാരം മാത്രം എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെ ഏറ്റ് ഫ്രാങ്ക്ലിൻ ഭായ്, സെറ്റ് നമ്മളെ പോലീസ് ആക്കി തന്നാ മതി. എടാ പിഞ്ചാനെ കേട്ടാ, ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മള് പോലീസ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഫ്രാങ്ക്ലിൻ ഭായിനെ കൊണ്ട് പ്രൗഡായി പ്രൗഡാക്കിപ്പിക്കും. മനസ്സിലായി? അഭിമാനായിരിക്കും ഫ്രാങ്ക്ലിൻ ഭായിക്ക്. ഇന്ത്യയിൽ ഇങ്ങനത്തെ രണ്ട് നല്ല സിൻസിയർ പോലീസ് ഓഫീസർ വേറെ എവിടെ ഉണ്ടാകത്തില്ല. ആഹായാ മതി, ആയാ നിനക്കൊക്കെ കൊള്ളാം. എടാ ഞാനപ്പ എന്തായാലും ഒന്ന് ഓക്കെ, നിങ്ങളെ ഞാനിപ്പോ എന്തായാലും ഇവിടെ ആക്കിട്ട് തരാം. ഇവിടെ എക്സാം ഹാളിൽ ആക്കിട്ട് തരാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഇന്ന് എക്സാം ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എക്സാം ഒക്കെ നിങ്ങൾ എന്തായാലും പാസ്സാവാ. കുറച്ച് ബുദ്ധി യൂസ് ചെയ്തിട്ടാണ് എക്സാമിൽ എഴുതാനായിട്ട്. ഫ്രാങ്ക്ലിൻ ഭായ്, ഒന്നും കൊണ്ട് പേടിക്കുന്ന ഫ്രാങ്ക്ലിൻ ഭായ്. അല്ലടാ പിഞ്ചാനെ, സത്യടാ പിഞ്ചാനെ, നമ്മള് ഫുൾ എ പ്ലസ് നമ്മളെല്ലാത്തിലും. ആ എടാ ഫുൾ എ പ്ലസ് ഞാൻ ഒന്നും പറയുന്നില്ല. സ്കൂളിൽ പഠിക്കാണ്ട് വട്ട പൂജ്യം മേടിച്ചിട്ട് ഫുൾ എ പ്ലസ് ആണ് പോലും. ഫുൾ എ പ്ലസ് വണ്ടി കയറി. ഞാൻ നിങ്ങൾ എന്തായാലും ആക്കി തരാം. ഷിൻജാനെ നീ കയറിയാ? ആ ഷിൻജാൻ കയറിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് കയറും, പെട്ടെന്ന് കയറും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങ് നമ്മുടെ എക്സാം എഴുതുന്നിടത്ത് പോവാം. എടാ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം, എക്സാം എഴുതുമ്പോ നിങ്ങൾ സൂക്ഷിക്കണ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ച് ടഫ് ആയിരിക്കും, കുറച്ച് ബുദ്ധി യൂസ് ചെയ്ത് മാത്രം പാസ്സാവാൻ പറ്റത്തുള്ളൂ കേട്ടാ. ഫ്രാങ്ക്ലിൻ ഭായ്, അതൊന്നും പേടിക്കണ്ട ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മള് പാസ്സായി കൈ തരും ഇങ്ങോട്ട്. ആ അത് പാസ്സായാ മതി, പാസ്സായാലും നിങ്ങൾക്കൊക്കെ കൊള്ളാം. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഓൾറൈറ്റ്, അങ്ങനെ ഷിൻജാനെ പിഞ്ചാനെ നമ്മളിപ്പോ എത്താറായിട്ടുണ്ട് എക്സാം ഹാളില്. ഫ്രാങ്ക്ലിൻ ഭായ് പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ. എന്റെ പൊന്ന് ഷിൻജാനെ അങ്ങ് അടങ്ങ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടല്ലോ, നിങ്ങൾ ഇപ്പൊ എക്സാം എഴുതുമ്പോ സൂക്ഷിച്ച് വേണം എഴുതാൻ, ബുദ്ധി യൂസ് ചെയ്തിട്ട് വേണം മാത്രം എഴുതാൻ. ഓക്കെ ആ ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്, ഓക്കെ ഓക്കെ, തെറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം എക്സാം എഴുതുന്ന. ഓക്കെ, ഇന്ന് എന്തൊരു റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ, ഇത് കേണ്ടത് മൂന്ന് പേര് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഷിൻജാനെ ബാ സാറെ, ഹലോ. സാറേ, അതെ, നമ്മുടെ ബ്രദറാണ്, കസിനാണ് ഇവര് രണ്ടുപേരും. പേര് ഷിൻജാനും പിഞ്ചാനും. സാറേ, അപ്പൊ ഇവർക്ക് എക്സാം എഴുതാനായിരുന്നു. പോലീസ് ആവരുന്ന ഇവര് ഭയങ്കര ആഗ്രഹമായിരുന്നു സാറേ. പക്ഷെ ഇവരുടെ ബ്ലഡില് പോലീസിന്റെ ഒരു സംഭവം ഉണ്ട് സാറേ. രണ്ടുപേർക്ക് എഴുതാൻ പറ്റും. എക്സാമും കാര്യങ്ങളൊക്കെ എന്തായാലും എഴുതു. ഇതാണ് നിങ്ങളുടെ ലാപ്ടോപ്പ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോ ഇതാണ്. അപ്പൊ എന്തായാലും പരീക്ഷയും കാര്യങ്ങളൊക്കെ എഴുതിക്കോ. അപ്പൊ എന്തായാലും കോപ്പി അടിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾ ഒരുമിച്ചാണല്ലോ എഴുതണം. എന്റെ ദൈവമേ, കോപ്പി ഇടുന്നു. ഞാൻ ഇതൊരു മണ്ടനാണ് ഫ്രാങ്ക്ലിൻ ഭായ്. ഇങ്ങനെ മണ്ടനാവല്ലേ പോലീസ് അല്ലേ ഫ്രാങ്ക്ലിൻ ഭായ്. എടാ പോടാ ഷിൻജാനെ, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞില്ലടാ. എടാ നിങ്ങൾ രണ്ടുപേരൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എഴുതി എഴുതി എഴുതി. ഓക്കെ ആ ഫ്രാങ്ക്ലിൻ ഭായ്, എഴുതാം. ആ ഞാൻ അവിടെ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓ, നമുക്ക് എന്തായാലും അവിടെ പോയി നിൽക്കുക കേട്ടോ. കേണൽ എന്തിനാണ് ചോദിക്കേണ്ടതൊക്കെ നമുക്ക് കാണാലോ. എന്റെ ആളിയ അങ്ങനെ ഞാനും പിഞ്ചാൻ എക്സാം എഴുതാൻ പോണ. എല്ലാവരും പ്രാർത്ഥിക്കണ, എല്ലാവരും ലൈക്ക് അടിച്ച് പ്രാർത്ഥിക്കണ. ഓക്കെ, എടാ പിഞ്ചാന നീ റെഡി അല്ലേ? ഷിൻജാനെ നീ എഴുതിക്കോ, ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാ. നിനക്കല്ലേ കുറച്ചുകൂടെ കൂട്ടത്തില് ബുദ്ധി കൂടുതല്. ആ ഓക്കെ ഓക്കെ, ഇനി നീ മിണ്ടണ്ട, ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത് ചോദിക്കാം. പിഞ്ചാനെ നീ മിണ്ടണ്ട, ഞാൻ എഴുതിക്കൊണ്ട്. ഓക്കെ ശരിയടാ ഷിൻജാനെ. ഓക്കെ, which one is close to us? എടുത്ത് എന്താണോ ചോദിക്കുന്നത്, നമ്മുടെ എടുത്ത് കാർമേഘം. മേഘം സ്കൈയല്ലേ നമ്മുടെ അടുത്ത്? എടാ പൊന്നെ ഷിൻജാനെ, മണ്ടത്തരം പറയല്ലേ. ഏറ്റവും എടുത്ത് എന്ന് പറയണത് ഇതാണ്, മൂണാണ്. കണ്ട, ഈ എഴുതിയേക്കണേന്റെ എടുത്താണ് ചോദിക്കുന്നത്, അപ്പൊ ഇതാണ്. എടാ പിഞ്ചാനെ നീ പറ ശരിയാ തോന്നുന്നുണ്ട്. നീ മുന്നണ്ട, ഞാൻ ചെയ്തോണ്ട്.
ഇനി ഇതാണാ നോക്കട്ടെ. ഓ സത്യം കേട്ടാ, അസിന്റെ അടുത്തുള്ളത്. ഓ ഈ പിഞ്ചാന നല്ല ബുദ്ധി ഉണ്ട് കേട്ടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിഞ്ചാന നീ മിണ്ടണ്ട. ഓക്കെ, ഹൗ മെനി പിസ സ്ലൈസ് ഡു വി ഹാവ്? എത്ര പിസ ഉണ്ട്? സിമ്പിൾ അല്ലേ, അഞ്ചെണ്ണം. ഒന്ന്, രണ്ട്. ഇത് രണ്ടെണ്ണം എടുത്തപ്പോ അടിയിൽ വേറെ ഒരെണ്ണം. ഓ ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ കൊറേ ഉണ്ട് കേട്ടാ. എന്റെ ആളി അപ്പൊ ഇവന്മാർ പറ്റിക്കായിരുന്നു. ബ്രെയിൻ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ബുദ്ധി ടെസ്റ്റ് ചെയ്താണ് അവര്. എത്ര ഉണ്ട്? 1, 2, 3, 4. 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം. അല്ലേ സെറ്റ്. അങ്ങനെ രണ്ടെണ്ണം നമ്മൾ ശരിയായി. ഇനി വെറും 8 എണ്ണം ശരിയായി കഴിഞ്ഞാൽ നമ്മള് പോലീസ് ആവും. എന്റെ മോനെ, ഇനി ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. സെക്കൻഡ് എത്തി റേസില്, അപ്പൊ നമ്മൾ എത്രാമത്തെ പൊസിഷൻ ആണ്? സെക്കൻഡ് എത്തിയ സെക്കൻഡ് രണ്ടാമത്തെ പൊസിഷൻ അല്ലേ? അയ്യേ ഇത് എന്തൊരു സിമ്പിള്. അയ്യേ വെറുതെ ഫ്രാങ്ക്ലിൻ ബൈ ബുദ്ധി യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പളല്ലേ മനസ്സിലായത്. 3 ക്വസ്റ്റ്യൻ അങ്ങനെ റെഡി ആയി. ഇനി അടുത്തത് സ്ലൈഡ് അൺലോക്ക് ടു ലെഫ്റ്റ്. ലെഫ്റ്റിലോട്ട് വലിക്കാനാ? ഓക്കെ, ഇത് വലിക്കാൻ പറ്റുന്നില്ല. ഇതാണ് വലിക്കേണ്ടത്? അത്രേ ഉള്ളു. എടാ ഓക്കെ, ഈ ഏറെ കാണിച്ചിട്ട് നമ്മൾ റൈറ്റിലോട്ട് വലിക്കുന്നു വിചാരിച്ച്. ഈ ചിഞ്ചാന്റെ അടുത്താണ് കളി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. ക്യാറ്റ് പ്ലീസ്, ക്യാറ്റ് ഫൈൻഡ് ദ ക്യാറ്റ് പ്ലീസ്. ഹീ സംഗ്രി. ഷേ ഫീഡ് ദ ക്യാറ്റ്. അയ്യോ ഫീഡ് എന്നായിരുന്നു. നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കാണ്ട് എല്ലാം തെറ്റണല്ലോ വായിക്കേണ്ടത്. ഫീഡ് ദ ക്യാറ്റ്. പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കാൻ. ബുദ്ധി വെച്ച് നോക്കുവാണെങ്കിൽ പിഞ്ചാന്റെ അടുത്ത് ചോദിക്കണ. വേണ്ട അല്ലേ, ചോദിക്കണ ചോദിക്കണ. ഇത് കൊടുക്കാൻ പറ്റുന്നില്ലടാ, ചോദിച്ചു നോക്കിയാല. പിഞ്ചാനാണ് കുറച്ച് കുരുട്ട് ബുദ്ധി ഉള്ളത്. എടാ പിഞ്ചാനെ എങ്ങനെയാണ് അതിനെ ഫീഡ് ചെയ്യാ? എടാ ബുദ്ധി ഇല്ലാത്ത പിഞ്ചാനെ, ക്യാറ്റിന് ഫീഡ് ചെയ്യാൻ എന്റെ മേലെ ക്യാറ്റ് കണ്ടാ, അതിൽ നിന്ന് നീ കൊടുത്തു നോക്കിയേ. മേലത്തെ ക്യാറ്റാ? എടാ പിഞ്ചാന് നിനക്ക് ഇത്രക്ക് ബുദ്ധിയാ? എന്റെ ആളിയാ, നീ വിഷയം കേട്ടാ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. എടാ ഇത് എനിക്കറിയാം, ഇത് സിമ്പിൾ ആണ്. വേർ ഈസ് ദ ഗ്രീൻ? ഇത് കൂടിയ ഗ്രീൻ. ഓ അങ്ങനെ നമ്മൾ 5 എണ്ണം നമ്മൾ കറക്റ്റ് സക്സസ്ഫുള്ളി ആക്കിയിട്ടുണ്ട്. ഇനി വെറും 5 എണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൽ എന്താണ് അൺയൂഷ്വൽ പിക്ചർ? അൺയൂഷ്വൽ ആയിട്ട് എന്താ ഉള്ളതെന്ന് എത്ര വരില്ലടാ? ജോക്കറൊക്കെ ഇത്ര വരില്ലണ്ടാ? 1, 2, 3, 4, 5, 6 വരല്. എടാ ബാക്കിയൊക്കെ 5 പേരിലുള്ളല്ലോ. ഇത് തന്നെ. ഓക്കെ, നമ്മള് പോലീസായി കേട്ടാ. നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചാണ്ടോ അത് അന്വേഷിച്ചായിട്ട് എന്താ നടക്കണത്? നാൾക്ക് 6 പേരിലുണ്ടെന്ന്. ഇങ്ങനെ പോയി നമ്മൾ എന്തായാലും പോലീസാവും. ഇനി 4 ക്വസ്റ്റ്യനും കൂടെ മാത്രമേ ഉള്ളൂ. വിച്ച് ഈസ് ദ ലോങ്സ്റ്റ്? ഇത് ലോങ്സ്റ്റ് എന്ന് പറയുമ്പോ ഫെബ്രുവരിയിൽ 28 ദിവസമേ ഉള്ളൂ. ബാക്കിയുള്ളതിൽ 30, 31 ദിവസം ഉണ്ട്. അപ്പൊ നമ്മള് മാർച്ചാണ് വലുതെന്ന് വിചാരിക്കും. ഈ ഷിൻജാന്റെ അടുത്താണ് കളി. ഫെബ്രുവരിയാണ് ഏറ്റവും വലുത്. കൊറേ നമ്പാക്ഷരങ്ങൾ ഉണ്ട്. നമ്മുടെ അടുത്താണ് കളി. ഇനി വെറും 2 എണ്ണം പിടിക്കാൻ. ആപ്പിൾ പിടിക്കാൻ. അയ്യേ ഇത് ഗെയിമാണത്. ഓ ഇത്ര സിമ്പിളാ. എന്റെ അളിയാ, 2 ആപ്പിളും കൂടെ ക്യാച്ച്. 2 ആപ്പിൾ, 1 എണ്ണം കൂടിയും 2 എണ്ണം കൂടിയും. ഇവന്മാര് നമ്മളെ പറ്റിക്കാണ. ഓക്കെ നമ്മൾ പിടിച്ചു. ഇനി ഓക്കെ ഓക്കെ, നമ്മൾക്ക് ഇപ്പൊ കറക്റ്റ് നമ്മുടെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തോന്നുന്നു കേട്ടോ. ഇനി വെറും ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം. ഇതുകൂടെ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ച് പോലീസ് ആകും. എന്റെ അളിയ. ടോം ജസ്റ്റ് ജംപ് ടു അദർ സൈഡ്. അപ്പുറത്തോട് ചാടിക്കണമെന്നാണ് പറയണത്. അപ്പോ ഈ പൂച്ചാണ് ജമ്പ്. ഓക്കെ, എങ്ങനെ ചാടിക്കാനും ചത്തു പോകും കേട്ടോ. ഇവിടെ എന്തിനാ ഉള്ളത്? ഫുഡ്. അടുത്ത് വെക്കുന്നത് ഫുഡാണത്. ഇതിനോട് തിന്നാൻ പറ്റും. വലുതായി. അവിടെ ചുമ്മാ അങ്ങോട്ട് വലുതായി. ഇനി ചാടിയോ കേട്ടെ. ഓക്കെ സെറ്റ് സെറ്റ്. എടാ നമ്മൾ എല്ലാ പരീക്ഷയിലും പാസ്സായി. നമ്മൾ എല്ലാത്തിലും ജയിച്ചു. എന്റെ അളിയ. ഓ സമയം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ സാറേ. എടാ ചിഞ്ചാനെ പിന്നെ എക്സാം കഴിഞ്ഞ കഴിഞ്ഞു. ഇത്രയ്ക്ക് സിമ്പിൾ ആയിരുന്നു ഫ്രാങ്ക്ലിനെ. എടാ ചിഞ്ചാനെ ഞാൻ പറഞ്ഞില്ല സിമ്പിൾ ആണ്. എടാ പിഞ്ചാനെ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഫ്രാങ്ക്ലിൻ ബോയ് നിങ്ങളാണ് പോലീസ് ആയെന്ന്. എടാ ഞാൻ പറഞ്ഞില്ലേ പോലീസ് അവ സിമ്പിൾ ആണ്, സിമ്പിൾ പരിപാടിയാണ്. ഇങ്ങനത്തെ സമൊക്കെ പാസ്സായാൽ മതി. അത്രേ ഉള്ള ഫ്രാങ്ക്ലിൻ ബോയ്, ഇന്ന് മുതൽ ഈ ഷിൻജാനും ഈ കാണുന്ന പിഞ്ചാനും പോലീസ് ആണ്. ഞാനേ നിങ്ങളെന്തായാലും പാസ് ആവട്ടെ. പാസ് ആയില്ലേ നമുക്ക് പോലീസ് ആവാൻ പറ്റത്തുള്ളൂ. ബാബാ ഞാൻ നിങ്ങളെന്തായാലും വീട്ടിൽ കൊണ്ടുപോയി തരാം. ഇതിന്റെ റിസൾട്ട് അപ്പൊ എപ്പോഴാണ് വരാന്ന് ഞാൻ ചോദിക്കട്ടെ കേട്ടാ. സാറേ ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് വരാ? ഓക്കെ സാറ്, സെറ്റ് തരും തരും. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങ് പോയിട്ട് വരാം. പിഞ്ചാനെ പിഞ്ചാനെ വന്ന് 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 വണ്ടി കയറിക്കോ, വണ്ടി കയറിക്കോ. ഓക്കെ ഞാനപ്പ എന്തായാലും വണ്ടി കയറട്ടെ. പിഞ്ചാനെ നീ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കേട്ടോ. എടാ പിഞ്ചാനെ നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, എനിക്കറിയാം സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട്.
എടാ രണ്ടെണ്ണം ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പൊ പോലീസ് ഓഫീസറാണ്, ചെറിയ പിള്ളേരല്ല, ഓക്കെ? അപ്പൊ നിങ്ങൾ ഇനി പോലീസിന്റെ മാതിരി വേണം സംസാരിക്കാനും ബിഹേവ് ചെയ്യാനും. ഓക്കെ സാർ. എടാ ചിഞ്ചാനെ, എന്നെ സാറെ ഇതൊന്നും വിളിക്കണ്ട, എന്നെ നീ ഫ്രാങ്ക്ലിൻ നിന്ന് വിളിച്ചാൽ മതി, ഫ്രാങ്ക്ലിൻ ബായ് വിളിച്ചാൽ മതി. ബാക്കിയുള്ള വലിയ വലിയ ഓഫീസേഴ്സിനെ കാണുമ്പോ നിങ്ങള് സാറേ എന്ന് വേണം വിളിക്കാനായിട്ട്. ഓക്കെ സാർ. അങ്ങനെ പിഞ്ചാര നിന്നോടും കൂടിയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും നേരെ വീട്ടിലോട്ടാക്കി തരാം. പിന്നെ മെയിൻലി ഒരു കാര്യം പറയണത്, ചിഞ്ചാന പിഞ്ചാന നിങ്ങൾക്ക് ഒരു പോലീസ് വണ്ടിയൊക്കെ നിങ്ങൾക്ക് തരും, പാസ് ആവുകയാണെങ്കിൽ. ഓക്കെ, പാസ് ആയി കഴിഞ്ഞാൽ പോലീസ് വണ്ടി കാര്യങ്ങളൊക്കെ തരും. അപ്പൊ അത് അനാവശ്യമായിട്ട് യൂസ് ചെയ്യാനും പാടില്ല. പോലീസിന്റെ തോക്കും ടേസറും മറ്റേ ഷോക്കടിക്കുന്ന തോക്കും ഒക്കെ തരും, അതും അനാവശ്യമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ശരി ഫ്രാങ്ക്ലിൻ ബായ്, ഞങ്ങൾ ചെയ്യത്തില്ല. അല്ലടാ പിഞ്ചാനെ, ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ അൺവാണ്ടഡായി യൂസ് ചെയ്ത് നിങ്ങളുടെ തൊപ്പി അങ്ങ് തെറിക്കും കേട്ടാ. നിങ്ങളപ്പ എന്തായാലും ഇവിടെ നിങ്ങളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കിക്കോ, ഞാനിപ്പോ എന്തായാലും ഉച്ചക്ക് ചോറിനാ വരാം. ഓക്കെ, അപ്പത്തിന് റിസൾട്ടും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ ശരി ഫ്രാങ്ക്ലിൻ ബായ്. എനിക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടൊന്ന് ജോബ് എടുക്കണം, ഒപ്പൊക്കെ കിട്ടണം, അവിടെ സൈൻ ചെയ്യണം. അപ്പൊ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കള്ളന്മാരൊക്കെ പിടിക്കണം, കള്ളന്മാരൊക്കെ കൂടി വരുവാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിലോട്ട് അങ്ങോട്ട് പോവാം. ഇനി നമുക്ക് സൈറൻ ഒക്കെ ഇട്ട് പോവാം. എന്റെ മോനെ, എടാ ഇന്നെന്താടാ സിറ്റിയിൽ ആരും കാണുന്നില്ല, ഇന്ന് വല്ല ഹർത്താലും വല്ലതും ആണാ? എനിക്കൊന്നും വല്ല ഹർത്താൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇന്നത്തെ പത്രം വായിച്ചിട്ട് ഒരു മാസമായി. അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. എടാ ഇവിടെ എന്തോ ചേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ. ഓക്കെ, അവിടെ എന്തോ ചേസും കാര്യങ്ങളൊക്കെയാണ് നടക്കണത്. ഓക്കെ, ആ വണ്ടി ഞാൻ പിടിച്ചെടുത്താലോ, എന്ത് പറയുന്നു? ഞാൻ പോയി നോക്കട്ടെ, അവിടെ എന്തൊരു കേസ് ഞാൻ നോക്കട്ടെ. പോട്ടെ 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 പോട്ടെ, നമ്മള് പോലീസാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ രീതിയിൽ നിക്കണം. ഓക്കെ, ഇതാണ് ആ വണ്ടി, ഇതാണ് റോബേഴ്സ്. ഓക്കെ 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 ഓക്കെ, ഇത് തന്നെയാണ് റോബേഴ്സ്. എടാ അങ്ങോട്ട് വെടി വെക്കടാ പോലീസേ, അങ്ങോട്ട് വെടി വെക്ക്. എടാ എടാ, നീയൊക്കെ പോലീസുകാരാണ് വെടി വെക്കുന്നത്. ഓക്കെ, ഒരുത്തർ നമ്മൾ ടേസ് ചെയ്ത്, ഓക്കെ അവനെ നമ്മൾ ടേസ് ചെയ്ത് ഷോക്കടിച്ച് കിടക്കട അങ്ങോട്ട്, ഷോക്കടിച്ച് കിടക്ക് നീയൊക്കെ, ഷോക്കടിച്ച് കിടക്ക്. ആ ഇനി പോലീസുകാരെ വന്നോളൂ, ഞാൻ എന്തായാലും പോലീസിനെ വിളിച്ച് കോള് കൊടുക്കട്ടെ. തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഡോക്ടറും കാര്യങ്ങളൊക്കെ എന്തായാലും വന്നോളും നമ്മുടെ പോലീസിനെ ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, ഇവരെന്തായാലും നമ്മൾ ഷോക്ക് അടിപ്പിച്ച് കടത്തിയിട്ടുണ്ട്, ഇവർ തോക്കും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ബോധമൊക്കെ പോയിട്ടുണ്ട് ഇവരെന്തായാലും. ഞാൻ അപ്പൊ എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് ഞാൻ ചെല്ലട്ടെ. ഓക്കെ ഓക്കെ, അതെ ആംബുലൻസ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ആംബുലൻസിലത്തെ ആൾക്കാരെ നോക്കിക്കോളും, ഇവിടെ അങ്ങനെയാണ് നിയമം. അടിലേ ആംബുലൻസ് വന്ന് നമ്മുടെ പോലീസുകാരെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ പോലീസ് സ്റ്റേഷനെത്തി. തെറ്റ് തെറ്റ് തെറ്റ്. ഓക്കെ, ഒരു പോലീസ് ഇത് എങ്ങോട്ട് പോകുന്നുണ്ട്? ഓക്കെ, എനിക്ക് തോന്നുന്നത് പാട്രോളിങ്ങിനായിരിക്കും. ഇവിടെ സിറ്റിയിലൊക്കെ എന്തെങ്കിലും നടക്കുന്നുണ്ടോന്ന് അറിയാൻ. ഇവിടെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ, പോലീസ് ഓഫീസർ ആരും കാണുന്നില്ലല്ലോ, ഇവിടെ ആരും ഇല്ല ഇവിടെ. ഓക്കെ, ഇവിടെ ആരും കാണുന്നില്ല, എനിക്ക് തോന്നുന്നത് ഉള്ളിലുണ്ടാവും തോന്നുന്നുണ്ട്. ഞാനാണിപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ ഓഫീസർ, നമ്മുടെ താഴെയുള്ള ആൾക്കാരാണ് ഇപ്പുറത്തുള്ളത്. ഓക്കെ, ഇവിടെ രണ്ട് ഓഫീസേഴ്സ് നിൽക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ, തൊപ്പി നാളെ തൊട്ടിട്ടില്ലെങ്കിൽ നാളെ തൊട്ട് പണിക്ക് വരണ്ട. ഓക്കെ സോറി സാർ, ഇനി ഞാൻ ആവർത്തിക്കില്ല. ഈ ഫ്രാങ്കിൽ നിന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടല്ലോ. ഓക്കെ സാർ, ഓക്കെ സാർ, തന്നോടും കൂടിയാണ് കേട്ടോ. ഓക്കെ സാർ. ഒരുത്തിനും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ അവിടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാം എന്തായാലും. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഒരു ആർമർ ഉണ്ട് കേട്ടോ, ഈ ആർമർ. ഓക്കെ, നമ്മൾ എന്തായാലും ആർമർ ഫുൾ എടുത്തിട്ടുണ്ട് അങ്ങോട്ട്. ഇതാണ് നമ്മളെ റൂം. ഓക്കെ, എന്റെ ആളിയാ, ഇതാണ് ഇപ്പൊ ഫ്രാങ്ക്ലിന്റെ റൂം വന്നത്. ഓക്കെ, എടാ നമ്മൾ ആരോ വിളിക്കുന്നുണ്ടല്ലോ, ആരോ വിളിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ ക്യാമ്പിൽ നിന്നാണ്. ഹലോ സാറേ, പറ സാറേ. ഫ്രാങ്ക്ലിൻ, ശിഞ്ചാനും പിഞ്ചാനും എന്തായാലും പാസ് ആയിട്ടുണ്ട് കേട്ടോ. അവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ വീട്ടിലോട്ട് കൊടുത്തയക്കാം. അവരെന്തായാലും പാസ് ആയിട്ടുണ്ടോ? ഞാൻ ഈ കാര്യം എന്താ ശിഞ്ചാനും പിഞ്ചാനും വിളിച്ച് പറയട്ടെ.
നിങ്ങൾ പാസ്സായി കേട്ടാ, കൺഗ്രാജുലേഷൻ. ഫ്രാങ്ക്ലിൻ ഭായ് സത്യമാണ് പറയുന്നത്? എടാ നിങ്ങൾ പാസ്സായെന്ന്, ഇനി നിങ്ങൾ പോലീസ് ഓഫീസറാണ്. ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ ഈ കാര്യം എന്തായാലും പിഞ്ചാന്റെ അടുത്ത് പറയട്ടെ. പിഞ്ചാൻ എന്തായാലും ഒത്തിരി സന്തോഷമാകും. ആ നീ പറ ഞാനെന്താ ഉച്ചക്ക് ചോദ്യമാ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കുള്ള പോലീസ് വണ്ടിയും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടായിരിക്കും, നിങ്ങളതിപ്പോ എടുക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ എന്തായാലും ഡ്യൂട്ടിയിൽ ജോയിൻ ഒക്കെ ചെയ്ത് യൂണിഫോമും കിട്ടാൻ പോലീസിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്, ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. അവിടെ ചിഞ്ചാനെ പെട്ടെന്ന് പെട്ടെന്നോ വിളിക്കുന്നത്. ഞാനപ്പ എന്തായാലും അങ്ങോട്ട് പോയി നോക്കട്ടോ. എന്തിനോ വിളിക്കുന്നുണ്ട് നമ്മള്. ഫ്രാങ്ക്ലിൻ ഭായ് വന്നാ, നേരത്തെ എത്തിയിട്ട് വരുന്നല്ലേ പറഞ്ഞത്. എടാ ഷിൻജാനെ, നീ നോക്കിയടാ, രണ്ട് പോലീസ് വണ്ടി. സത്യാണല്ലടാ പിഞ്ചാനെ നീ പറയണത്, പോലീസ് വണ്ടി തന്നെ ആണല്ലോ. എടാ പിഞ്ചാനെ, നിന്റെ പേര് വണ്ടിക്ക്. എടാ അത് ഞാൻ കണ്ടിടാ ഷിൻജാനെ, നീ ബാക്കിയിട്ട വണ്ടിയുടെ പേര് നോക്കിയേ. ബാക്കിയിട്ട വണ്ടിയുടെ പേരാ? നിന്റെ ബാക്കിൽ ഈ വണ്ടി. എടാ ഷിൻജാൻ, ഇതെന്റെ പേര്. എടാ പിഞ്ചാനെ, നമ്മുടെ രണ്ടു പേരുടെ വണ്ടിയാടാ. എടാ ഷിൻജാനെ, നീ പെട്ടെന്ന് വണ്ടി കയറി നമുക്ക് ഒളിച്ചു തരാ റൗണ്ട്. ഡാഡാഡാ, ഫ്രാങ്ക്ലിൻ ഭായ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് യൂണിഫോമും സാധനങ്ങളൊന്നും ഒരാണ്ട് പിഞ്ചാനെ വണ്ടി തൊട്ട് പോയിരുന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ 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 സാർ, ഓക്കെ ഓക്കെ ഓക്കെ. സാർ പറഞ്ഞ മതി. സാറാ, ഇവരെന്തുവാണ് ഇവർ ഇപ്പോഴതിനെ പോലീസ് തലക്കി കയറിയാ? എന്റെ മോനെ, സാറും നോക്കാം. എന്തായാലും ഫ്രാങ്ക്ലിൻ ഭായ് വരട്ടെ, ഞാൻ എന്തായാലും ബിരിയാണി പാത്രം ഒക്കെ എന്തായാലും എടുത്തു വെക്കട്ടെ. ഡോറി മോന് ചെയ്യപ്പേ, എല്ലാരെയും മോട്ട് പട്ടി നോക്കിനൊക്കെ നീ കാര്യം പറയണം. ഞാൻ പോലീസായ കേസ് എന്റെ അളിയാ. സാറേ, അപ്പൊ എന്തായാലും ഷിൻജാനും പിഞ്ചാൻ എന്ന് പറഞ്ഞ ഒരു ഓഫീസർ നമുക്ക് എന്തായാലും നാളെ തൊട്ട് ഇവിടെ കാണിക്കും, ഉണ്ടായിരിക്കും കേട്ടോ. എന്റെ വകയിലൊരു കസിൻസ് ആണ്, അവരെന്തായാലും പോലീസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മള് ഷിൻജാനും പിഞ്ചാനും പോലീസായി, ഇപ്പൊ നമ്മൾ ഇനി ഒരുമിച്ചായിരിക്കും ഡ്യൂട്ടി ചെയ്യാൻ പോകുന്നത്. എന്റെ ലെഫ്റ്റ് ഹാൻഡ് ഷിൻജാനും റൈറ്റ് ഹാൻഡ് പിഞ്ചാനും നമ്മുടെ കൂടെ എപ്പോഴും അവരുണ്ടായിരിക്കും എല്ലാ പോലീസിന്റെ ഇത് ഇൻവെസ്റ്റിഗേഷനും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നല്ല കിടിലം കമന്റ് ഇട്ട് ആളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും, നിങ്ങളുടെ പേരും. ഓക്കെ, അപ്പൊ നാളെ എന്തായാലും നാളെ തൊട്ട് നമ്മൾ ഷിൻജാനും പിഞ്ചാനും ഡ്യൂട്ടിക്കൊക്കെ കയറി. ഓ, ഇനിയൊരു പോലീസ് വിളിക്കണം, ഇനി എവിടൊക്കെ പോയിട്ട് ഫൈനൊക്കെ മേടിക്കണം, എത്ര പേര് അറസ്റ്റ് ചെയ്യണം, എത്ര ജയിലിലോട്ട് കൊണ്ടുപോകണം. ഓ, ഇനിയൊരു പോലീസ് പൊളിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ചെറിയൊരു വീഡിയോ ഇവിടെ ചോയിൻ അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനോട് തന്നെ എബിളാക്കി ഇടുക. അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ ചോയിൻ അപ്പ് ചെയ്യണം. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റാ, ബൈ ഗൈസ്.